ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, എനിക്കൊരു ഐ എ എസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ എനിക്കൊരു ഐ പി എസ് ഓഫീസർ ആകണമെന്ന്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സിവിൽ സർവീസ് എക്സാമിനേഷൻസിനാണ്. സിവിൽ സർവീസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. ചില കുട്ടികൾ പ്ലസ് ടുവിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് സിവിൽ സർവീസിന്റെ കോച്ചിങ്സിനായിട്ട് പോകാറുണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കോച്ചിങ്ങിനൊപ്പം അവർ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി കൂടി ചെയ്യും. എന്തായാലും സിവിൽ സർവീസ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ ഒരു ഡിഗ്രി കൂടി വേണം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാം. നമുക്ക് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനുള്ള നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ പെട്ടിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും. നിങ്ങളൊരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇ ഡബ്ല്യു എസ് എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് 6 അറ്റംപ്റ്റുകളാണ്. 32 വയസ്സ് വരെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. ഇനി നിങ്ങളൊരു ഒ ബി സി കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിലോ, നിങ്ങൾക്ക് ഈ 32 വയസ്സിൻ്റെ ഒപ്പം 3 വർഷം കൂടെ കിട്ടും. ഒപ്പം നിങ്ങൾക്കുള്ളത് 9 അറ്റംപ്റ്റ്സ് ആയിരിക്കും. ഇനി ഒരു എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ട ആൾക്ക് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. അതോടൊപ്പം 32 വയസ്സിൻ്റെ കൂടെ 5 വർഷവും കൂടെ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് ലഭിക്കും. ഇനി സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 3 റൗണ്ട്സ് ആണുള്ളത്. ഫസ്റ്റ് റൗണ്ട് പ്രിലിമിനറി റൗണ്ട്, മെയിൻസ്, അതുപോലെ ഇൻ്റർവ്യൂ. പ്രിലിമിനറി റൗണ്ടിൽ 2 മേജർ ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓരോ പേപ്പറിനും 200 മാർക്ക് വെച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ഈസി ആയിരിക്കും എന്ന്. അങ്ങനെയല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ഒരു ടെസ്റ്റാണിത്. ഈ ഒരു പ്രിലിമിനറി ടെസ്റ്റിൽ നിന്നും കുറച്ചാളുകൾ മാത്രമേ മെയിൻസിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല കമ്മിറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നല്ലതായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് റൗണ്ടായിട്ടുള്ള മെയിൻസിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. മെയിൻസ് എക്സാമിന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് 9 പേപ്പേഴ്സാണ്. അതും ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും. മെയിൻസും നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ അക്കാദമിക് കാര്യങ്ങൾ, നമ്മളുടെ റീസണിങ് പവേഴ്സ്, ഇതൊക്കെ അവർ അനലൈസ് ചെയ്യും. അവിടെ 275 മാർക്കാണ് ഇൻ്റർവ്യൂസിനായിട്ട് കൊടുക്കുന്നത്. ഈ 3 റൗണ്ട്സിന് ശേഷം ഇത് 3 ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊരു റാങ്ക് ലിസ്റ്റിലിടും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനാവുക. ഏറ്റവും ഹയ്യർ റാങ്കിൽ വരുന്ന ആൾക്കാർ, അതായത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അങ്ങനെയുള്ള വലിയ റാങ്ക്സിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള സിവിൽ സർവീസ് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അവർക്ക് ഐ എ എസ് വേണമെങ്കിൽ അതെടുക്കാം, ഐ പി എസ് വേണമെങ്കിൽ അതെടുക്കാം, ഐ എഫ് എസ് വേണമെങ്കിൽ അതെടുക്കാം. അങ്ങനെ ഇനി നമ്മുടെ റാങ്ക് അല്പം കുറഞ്ഞു പോയാലോ, മറ്റനേകം സിവിൽ സർവീസസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരിടത്തേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഇനി ആ മറ്റ് സ്ട്രീംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മൾ ഉറപ്പായും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു ഐ എ എസോ ഐ പി എസോ ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.